ഹായ്, ഞാൻ മേഘ മോഹൻ. ഞാൻ ട്രാൻഡം മെഡിക്കൽ കോളേജിലെ ഫൈവ് ഇയർ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആണ്. പ്ലസ് വൺ പ്ലസ് ടു ഞാൻ എടുത്തിരുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ബയോളജി സയൻസ് ആയിരുന്നു. സോ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അത്യാവശ്യം നല്ല ഒരു ഹെക്ടിക്കായിട്ടുള്ള ടഫ് സബ്ജക്ട് പോലെയാണ് നമ്മളെല്ലാവരും നോക്കി കാണുന്നത്. സോ ആ സമയത്തായാലും എനിക്കും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, ലൈക്ക് സയൻസ് ആണ് എടുത്തിരിക്കുന്നത്, ടഫ് സബ്ജക്റ്റ് ആണ്. ലൈക്ക് പ്ലസ് വൺ പ്ലസ് ടു കഴിയുമ്പോഴേക്കും എനിക്ക് ഇനി ഒരു എൻട്രൻസ് എഴുതണം എന്നുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഐദർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഏതിലെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഒരു എൻട്രൻസ് എഴുതണം, ആ ഒരു തോട്ടിലാണ് നമ്മൾ ബയോളജി സയൻസ് എടുക്കുന്നത്. സോ സിംപ്ലി നമുക്കൊരു സ്കൂൾ ലെവലിലുള്ള സപ്പോർട്ട് മാത്രം പോരാ, സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ, കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അറിഞ്ഞ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, ലൈക്ക് ബോർഡ് എക്സാം മാത്രമല്ല ഒരു എൻട്രൻസ് എന്ന് പറയുന്ന ലക്ഷ്യം കൂടെ ഉണ്ടല്ലോ. സോ അങ്ങനെ ഒന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡീഷണൽ സപ്പോർട്ട് വേണം എന്ന് തോന്നിയായിരുന്നു. സോ ആ ഒരു തോട്ടിലാണ് ഞാൻ കാൻഡിഡേറ്റ് കോച്ചിങ് സെൻ്ററിനെ കുറിച്ച് അറിയുന്നത്. ആൻഡ് അവിടെയാണ് ഞാൻ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻ ഞാൻ എടുക്കുന്നത് കാൻഡിഡേറ്റ് കോച്ചിങ് സെൻറ്ററിൽ നിന്നാണ് എടുക്കുന്നത്. സോ പ്ലസ് വൺ പ്ലസ് ടു ബോർഡ് എക്സാമിന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ എൻട്രൻസിനായാലും എല്ലാത്തിനായാലും അവിടുത്തെ ഒരു വർക്ക് ബുക്ക് ആയാലും അവിടുത്തെ ടീച്ചിങ് ആയാലും എല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് സ്റ്റാഫായി കഴിഞ്ഞാലും നമ്മുടെ നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കുന്ന, നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാഫാണ് അവിടെ ഉള്ളത്. സോ അവിടുത്തെ മെറ്റീരിയൽ വാസ് സോ ഹെൽപ്ഫുൾ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് ടൈം ബോർഡ് എക്സാമിൽ എന്നെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അത് അവിടുത്തെ വർക്ക് ബുക്ക് എന്നെ അത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ എൻ സി ആർ ടിയുടെ ബാക്കിയുള്ള എല്ലാ പ്രോബ്ലംസ് ഒക്കെ അടങ്ങിയിട്ടുള്ള, എല്ലാത്തിനെയും കറക്റ്റ് സൊല്യൂഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഹാൻഡ് ബുക്ക് ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ആൻഡ് അതേപോലെ തന്നെ എൻട്രൻസ് ലെവലിലുള്ള സ്മോൾ സ്മോൾ എക്സാംസും ഇതെല്ലാം കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ അവർ വെൽ പ്രിപ്പയർഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, ലൈക്ക് എൻട്രൻസിനായാലും ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടായാലും. സോ കാൻഡിഡേറ്റ് കോച്ചിങ് സെൻ്റർ ഹെൽപ്പ് മീ ത്രൂ ദിസ് ജേർണി, ലൈക്ക് ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് അവർ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടുത്തെ കോച്ചിങ്ങോടുകൂടി തന്നെയാണ്, കോച്ചിങ്ങിൻ്റെ ഒരു ഹെൽപ്പ് ഉള്ളതോടെ തന്നെയാണ് എൻ്റെ റിപ്പീറ്റ് ലൈഫായി കഴിഞ്ഞാലും എന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലെസ് ഹെക്ടിക്കാക്കി മാറ്റിയത് കാൻഡിഡേറ്റ് കോച്ചിങ് സെൻ്റർ ഉണ്ടായതാണ്. താങ്ക് യു.